ഹായ് ഫ്രണ്ട്സ്, കേരള ബി എസ് സി എക്സാമിനൊപ്പൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പത്രങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുമല്ലോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം ഏതാണ്? ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻ്റർനെറ്റ് പത്രമാണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ്. ഫിനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1961 1961 ഫിനാൻഷ്യൽ എക്സ്പ്രസിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഫിനാൻഷ്യൽ എക്സ്പ്രസ് പത്രത്തിൻ്റെ ഉടമയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ലിമിറ്റഡ്. ഇന്ത്യൻ എക്സ്പ്രസ് ലിമിറ്റഡ് ആണ് ഫിനാൻഷ്യൽ എക്സ്പ്രസ് പത്രത്തിൻ്റെ ഉടമ. ഇന്ത്യൻ എക്സ്പ്രസ് ലിമിറ്റഡിൻ്റെ സ്ഥാപകനാണ് രംഗനാഥ് ഗോയങ്ക. 1932 ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്ഥാപകനാണ് രംഗനാഥ് ഗോയങ്ക. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമാണ് ബംഗാൾ ഗസറ്റ്, ആരംഭിച്ചത് 1780 ജനുവരി 29 ബംഗാൾ ഗസറ്റ് ആരംഭിച്ചത് ആരാണ്, തുടങ്ങി വെച്ചത് ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് തുടങ്ങി വെച്ചത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കൊൽക്കത്തയിൽ നിന്നാണ്. കൊൽക്കത്തയിൽ നിന്നാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടത് കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്ന പേരിലാണ്. കൽക്കട്ട ജനറൽ അഡ്വർട്ടൈസർ എന്ന പേരിലാണ് ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടത്. ബംഗാൾ പ്രസിദ്ധീകരിച്ച ഭാഷയാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ച ഭാഷയാണ് ഇംഗ്ലീഷ്. ഇന്ത്യയിലെ ആദ്യത്തെ സായാഹ്ന പത്രമാണ് മദ്രാസ് മെയിൽ 1968. ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രമാണ് ദീപിക. 1997 ദീപിക ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമാണ് ദൈനിക് ജാഗരൺ ഹിന്ദി. ദൈനിക് ജാഗരൺ ഹിന്ദിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രം. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള, ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഇംഗ്ലീഷ് ദിനപത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്രമാസികകൾ പുറത്തിറങ്ങുന്ന ഭാഷയാണ് ഹിന്ദി. ഹിന്ദിയിലാണ് ഏറ്റവും കൂടുതൽ പത്രമാസികകൾ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രം പുറത്തിറങ്ങുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തെടുക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് വലിയൊരു സംസ്ഥാനമാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ ദിനപത്രം പുറത്തിറങ്ങുന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവിധ തരം ഭാഷകളിൽ ദിനപത്രങ്ങൾ പുറത്തിറങ്ങുന്നത് ന്യൂഡൽഹിയിലാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുമല്ലോ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് ജനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത് ജനുവരി 29 ദേശീയ പ്രസ് ദിനമാണ് നവംബർ 16. ദേശീയ പ്രസ് ദിനം നവംബർ 16. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. ലോക പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഏക സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിൽ നിന്നും ഒരു ദിനപത്രവും പ്രസിദ്ധീകരിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയ വാർത്താ ഏജൻസിയാണ് പി ടി എ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ഏജൻസി. 1947 ഓഗസ്റ്റ് 27 പി ടി എ സ്ഥാപിതമായത് എവിടെയാണ്? ചെന്നൈയിലാണ് പി ടി എ സ്ഥാപിതമാണ് ആയത്. 1947 ഓഗസ്റ്റ് 27 സ്ഥാപിതമായത്. പക്ഷേ പി ടി എ പ്രവർത്തനം ആരംഭിച്ചത് 1949 ഫെബ്രുവരി 1 പി ടി എ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1949 ഫെബ്രുവരി 1 ഓർത്തിരിക്കുമല്ലോ. പി ടി എയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. പി ടി എയുടെ സേവനങ്ങൾ ലഭ്യമാകുന്ന ഭാഷകളാണ് ഇംഗ്ലീഷും ഹിന്ദിയിലുമാണ്. പി ടി എ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സേവനങ്ങൾ ലഭ്യമാകുന്ന ഭാഷകൾ ഇംഗ്ലീഷും ഹിന്ദിയുമാണ്. പി ടി എയുടെ ഹിന്ദി വാർത്താ സർവീസ് അറിയപ്പെടുന്നത് ഭാഷ എന്ന പേരിലാണ്. ഇന്ത്യയിൽ വാർത്താ ഏജൻസികൾക്കും വാർത്താ പ്രസിദ്ധീകരണങ്ങളുടെ നിലവാരം ഉയർത്താനായി 1966 സ്ഥാപിച്ച സ്ഥാപനമാണ്
പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ വാർത്താ ഏജൻസികളുടെയും വാർത്താ പ്രസിദ്ധീകരണങ്ങളുടെയും നിലവാരം ഉയർത്താനായി 1966 സ്ഥാപിച്ച സ്ഥാപനമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ABC സ്ഥാപിതമായ വർഷമാണ് 1948. 1948 ABC ഇന്ത്യയിൽ സ്ഥാപിതമായത്. ABCയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മുംബൈ. മുംബൈയിലാണ് ABCയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത് ജി എസ് അയ്യറാണ് ദ ഹിന്ദു പത്രം സ്ഥാപിച്ചത്. നാഷണൽ എന്ന പത്രം ആരംഭിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നാഷണൽ എന്ന പത്രം ആരംഭിച്ചത്. പ്രസിദ്ധീകരണം തുടരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴയ ദിനപത്രമാണ് ബോംബെ സമച്ചാർ. ആയിരത്തി 1822 ബോംബെ സമച്ചാർ ആരംഭിച്ചത് ഫർദൂൻജി മസ്ബലാണ് 1822 ബോംബെ സമച്ചാർ പത്രം ആരംഭിച്ചത്. ബോംബെ സമച്ചാർ ഏതു ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഗുജറാത്തി ഭാഷയിലാണ് ബോംബെ സമച്ചാർ പ്രസിദ്ധീകരണം ആരംഭിച്ച ഭാഷയാണ് ബോംബെ സമച്ചാർ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുമല്ലോ. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ. ഈ പത്രങ്ങളുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതുവരെ കേരള PSC എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കേരള PSC എക്സാം ടോപ്പർ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് കേരള PSC എക്സാം ടോപ്പർ.